എനിക്ക് നമ്മുടെ കാന്താരി കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് അല്ലേ. നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് നല്ല എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കാന്താരി. ശരിക്കും വലിയ വെയിലോ അല്ലെങ്കിൽ തണലോ ഒന്നുമില്ലാത്ത സ്ഥലത്ത് തന്നെ തണലത്താണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കിളക്കും. ഇത് ഇപ്പോൾ മുഴുവൻ പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ ചീത്ത പറയണ്ട, കാരണം മമ്മി എല്ലാ ദിവസവും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, കാരണം ഇത് പറിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാനായിട്ട് ഇത് വെച്ചിരുന്ന അതങ്ങ് പഴുത്ത് 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 വന്ന കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ വിത്ത് വേണമെങ്കിൽ നമുക്ക് അത് ചെയ്തു തരാം. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്ത് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതി എന്നും ഏറ്റവും കൂടുതൽ കായുണ്ടാകാനായിട്ട് എന്ത് വളമാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇത് കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരു വീട്ടിൽ ഒരു കാന്താരിയെങ്കിലും വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല ടേസ്റ്റിനും ഒക്കെ നല്ലതാണ് ഈ കാന്താരി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഗുണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്ങനെയാണ് നല്ല വിളവ് ലഭിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ആ അപ്പോൾ നമ്മുടെ ഈ കാന്താരിക്ക് അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത് കുമ്മായമാണ് കേട്ടോ. ശരിക്കും നമ്മൾ ചെടി നടുമ്പോൾ തന്നെ കുമ്മായമൊക്കെ ഇട്ടിട്ട് വേണം കാന്താരി നടാനായിട്ട്. അതുകൂടാതെ തന്നെ മാസത്തിലൊരിക്കലെന്നുള്ള രീതിയിൽ ഒരു ചെടിച്ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ കുമ്മായമെങ്കിലും ഇട്ട് കൊടുക്കണം. എന്നാലേ നമ്മുടെ ചെടി നല്ല ആരോഗ്യമായിട്ട് വളരത്തുള്ളൂ. കാൽസ്യം ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് കാന്താരിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാന്താരിയിലേക്ക് കാൽസ്യം കൊടുത്താലേ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ കുമ്മായത്തിന് വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അത് കുമ്മായം എന്തായാലും ഇട്ട് കൊടുക്കണം, എന്നാലേ നല്ല രീതിയിൽ കായുണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കാന്താരി വലിയ കീടശല്യമൊന്നും വലുതായിട്ടുണ്ടാകത്തില്ല. ചിലപ്പം മുരടിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിന് നമ്മുടെ കഞ്ഞിവെള്ളം, കഞ്ഞിവെള്ളത്തിൽ ചാരം ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ചാരം സ്പ്രേ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ രീതിയിൽ കീടശല്യം കാണാറില്ല, നമ്മുടെ പച്ചമുളക് പോലെ കാണാറില്ല. അതുപോലെ തന്നെ നമ്മുടെ കീടശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് എപ്സം സോൾട്ട് നല്ലതാണ്. കാരണം എപ്സം സോൾട്ട് എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. അപ്പോൾ അത് ചെടിയുടെ ഇലയുടെ ആരോഗ്യത്തിനും നല്ല സെൽവോൾ, അതായത് കോശഭിത്തി, നമ്മുടെ ഇലയുടെ കോശഭിത്തിയൊക്കെ നല്ല ഭംഗിയായിട്ട് വളരാനും, അപ്പം ചെടി നല്ല ആരോഗ്യത്തോടെ വളരാനും, നല്ല വലിയ കായകൾ, അതായത് വലിയ കാന്താരിയൊക്കെ കിട്ടാനും ഒക്കെ നല്ലതാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാടൻ കാന്താരിയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കിളിക്കുന്ന നാടൻ കാന്താരിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇതാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത്, മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ ഇത് ഉപ്പല്ല, ശരിക്കും ഇത് പേരിൽ മാത്രമേ ഉള്ളൂ സോൾട്ട് എന്നുള്ളത്. ഇത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. അപ്പോൾ ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഒരു ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. ഈ കാന്താരി വെച്ചിരിക്കുന്നത് നമ്മുടെ HDPE പോട്ടിലാണ് കേട്ടോ. എനിക്ക് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നതാണ്ടോ. അപ്പോൾ ഈ പോട്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഗ്രോ ബാഗിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചട്ടിയാണ് കേട്ടോ. ഗ്രോ ബാഗിൻ്റെ അതേ അളവുമാണ്, എന്നാൽ ഇതുപോലെ പൊട്ടിപ്പോകത്തുമില്ല, ഇത് വർഷങ്ങളോളം നിന്നോളും. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 3 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ഒരു കളർ വ്യത്യാസമോ അല്ലെങ്കിൽ ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ എപ്സം സോൾട്ട് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളം, എപ്സം സോൾട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ മറക്കരുത്, നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുകയും വേണം. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യണം. അതുപോലെ വളമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് കൂട്ടുവളമാണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, അതുപോലെ ലെതർ മീൽ, അതുപോലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഇത് ഇത്രയും ഒരു ചെടിയുടെ ചുവട്ടിലെന്നുള്ള രീതിയിൽ അത് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ വളം ഇതിന് ആകും. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കണം. അതുപോലെ ഫിഷ് അമിനോ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ചെടിയിൽ നല്ല രീതിയിൽ പൂക്കളും കായകളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഫിഷ് അമിനോ നല്ലതാണ്. അപ്പോൾ അതും കീടശല്യമൊക്കെ കുറയ്ക്കാനായിട്ട് ഫിഷ് അമിനോ നല്ലതാണ്. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുക്കാം. ഇത് ഫിഷ് അമിനോയാണ് കേട്ടോ, നമ്മുടെ ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഇത് ഈ പറഞ്ഞ പോലെ കീടശല്യങ്ങളെ ഒഴിവാക്കാനും അതുപോലെ തന്നെ നല്ല നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലാണ് ഈ ഫിഷ് അമിനോയിൽ. നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, മത്തിയും ശർക്കരയും കൂടെയുള്ളൊരു മിക്സാണ്. അപ്പോൾ മത്തിക്കഷായം എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെടിയുടെ ഇലയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നല്ല നിറയെ മുട്ട് വരാനും, അതുപോലെ തന്നെ നൈട്രജൻ കണ്ടൻ്റ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഇലച്ചിൽ ഉണ്ടാകാനും നിറയെ ശാഖകൾ വരാനും ഒക്കെ നല്ലതാണ് ഈ ഫിഷ് അമിനോ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് അമിനോ ഇലയിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഒരു സ്പ്രെയറൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇലയിലുണ്ടാകുന്ന മഞ്ഞളിപ്പൊക്കെ മാറാനായിട്ട് നമ്മുടെ എപ്സം സോൾട്ട് നല്ലതാണ്. അപ്പോൾ നിറയെ കാപിടിക്കാനും നിറയെ നല്ല രീതിയിൽ കായകൾ വളരാനും ഒക്കെ നമ്മുടെ ഈ ഫിഷ് അമിനോ നല്ലതാണ്. ഈ ഫിഷ് അമിനോയ്ക്ക് വളരെ വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ ഈ നമ്മളീ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കിട്ടും. അതുപോലെ തന്നെ മമ്മി ഇവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മീൻ കഴുകിയ വെള്ളവും അതുപോലെ
ഇറച്ചി കഴിയ വെള്ളമെല്ലാം ഇതിനൊഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ വീടുകളിൽ സ്ത്രീകൾക്കാണെങ്കിലും ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനും നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഈ കാന്താരി എന്ന് പറയുന്നത്. വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് വിളവിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് നല്ല വിലയാണിപ്പോൾ ഈ നമ്മുടെ കാന്താരിക്ക് നല്ല വിലയാണ്. അപ്പോൾ അത് ചില സമയങ്ങളിൽ 1000 മുകളിലേക്കൊക്കെ പോകാറുണ്ട് 1 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്ക് വിത്ത് വിൽക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ വരുമാനം കൂടെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ കാന്താരി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്ത് വളമാണ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇത് ബാക്കിയുള്ളവർക്ക് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ഉപകാരപ്പെടാൻ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിന് പകരമുള്ള HDP പോട്ടാണ് കേട്ടോ. അതിനകത്താണ് നമ്മളിപ്പോൾ പലതും വെക്കുന്നത്. നല്ല രീതിയിൽ നിന്നോളും. അതിന് ഏകദേശം 5 വർഷത്തോളം വാറണ്ടിയൊക്കെയുണ്ട്. പക്ഷേ ഒരു കളർ പോലും പോകാതെ നല്ല അടിപൊളിയായിട്ട് നിന്നോളൂ എന്നുള്ളത് ഉറപ്പാണ്. നോക്കി, അതിനകത്താണ് ഈ കാന്താരിയൊക്കെ വെച്ചിരിക്കുന്നത്. നിറയെ കാന്താരിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ കാന്താരി റെഡിയാക്കി എടുക്കാം. പച്ചമുളകിൻ്റെ അത്രയും പോലും ബുദ്ധിമുട്ടില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. നിറയെ കിട്ടും കേട്ടോ. ഇത് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഞാനിപ്പോൾ 5 എണ്ണം വെച്ചിട്ടുള്ളൂ. പക്ഷേ നിറയെ കാന്താരിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കാന്താരിയുടെ വിത്തിന് വേണ്ടിയാണ് ഞാനിത് വെച്ചത്. അപ്പോൾ കാന്താരിയുടെ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം. അപ്പോൾ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിൽ 1-2 കാന്താരിയെങ്കിലും വെച്ചുപിടിപ്പിച്ച് നല്ല രീതിയിൽ വളർത്തുക. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.